الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، ഏറ്റവും ബഹുമാന ആദരവുകൾ നടന്ന ഉസ്താദവർഗം, സ്നേഹനദികളായ മുത്തഅല്ലി വിദ്യാർത്ഥികൾ, രണ്ടായിരത്തി 2022 ആർട്സ് ഫെസ്റ്റിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന വിഷയം വിമർശനങ്ങൾ അതിജയിച്ച ഇസ്ലാം എന്നതിനെ കുറിച്ചാണ്. വളരെയധികം കാലിക പ്രസക്തമായിരിക്കുന്ന ഒരു വിഷയമാണ് ഇത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്ത് സുശക്തമായ ആശയ ആദർശത്തിൽ ദൃഢമായ ഒരു ജൈവികമായ ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാം എന്നത് പഠനവും പരിശീലനവും നൽകുന്ന ഒരു മതമാണ്. അതനുസരിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വേഷവിധാനങ്ങളും ഭക്ഷണ രീതികളും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ സംസ്കാര രീതികൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലൂടെയും ഖുർആനിൻ്റെ ആയത്തുകളിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളുടെ ദുരുപയോഗം, നിയമങ്ങൾ കൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ടും കൈയൊക്കൊണ്ടും ഇതിനെയൊക്കെ നേരിടാൻ ശ്രമിക്കുന്നത്, ഇതിനെതിരെ തടയിടുന്നത് അത് ഇസ്ലാമോഫോബിയ എന്ന ഒരു കാരണം കൊണ്ടാണ്. ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ ഇന്ത്യയിലടക്കം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തിനധികം പറയണം, കേരളത്തിൽ ഈ അടുത്താണല്ലോ നാർക്കോട്ടിക് ജിഹാദും അതുപോലെ തന്നെ ലവ് ജിഹാദും പൊട്ടിപ്പുറപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഈ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും പറയുന്ന ആ ഉന്നയിക്കുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ടറിയാം ഇസ്ലാം ഒരു സ്ത്രീ പുരുഷ തമ്മിലുള്ള അവർ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചും, അല്ലെങ്കിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന ലഹരി വസ്തുക്കളുടെ നിരോധനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെയുള്ള ഇസ്ലാമിന്റെ നടപടിക്രമങ്ങൾ എന്തെല്ലാമാണെന്ന് കൃത്യമായിട്ട് അറിയുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ സംഘടനകളാണ് ഇത്തരം നാർക്കോട്ടിക് ജിഹാദും അല്ലെങ്കിൽ ലൗ ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്നതെങ്കിൽ ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇസ്ലാം ഒരിക്കലും ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെതിരെ വാളെടുത്തുകൊണ്ട് ബോംബെടുത്തുകൊണ്ട് പോകാനോ ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നതായി ഒരു കിതാബിലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ലോകത്തിന്റെ നേതാവ് സയ്യിദുന ഷഫീഉന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം 13 വർഷക്കാലത്തെ മക്കയിലെ ജീവിതത്തിന് ശേഷം വളരെയധികം കൊടിയ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിതത്തിൽ മുഴുവൻ ത്യാഗങ്ങൾ മാത്രം സമ്മാനം കിട്ടി, ആ സമ്മാനവുമായിട്ട് അവസാനം പടച്ച റബ്ബിൽ നിന്ന് ഓർഡർ കാത്തു നിന്നുകൊണ്ട്, കൽപ്പന കാത്തു നിന്നുകൊണ്ട് അവസാനം ഹിജ്റക്ക് പോകുന്ന സമയം, അത്രത്തോളം കൊടിയ പീഡനങ്ങൾ സഹിച്ചിട്ടും അതിനിടയിൽ ഒരു പ്രാവശ്യം പോലും നബിതങ്ങൾ ഒരു ധൃതിയിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണത്തിലേക്കോ അല്ലെങ്കിൽ എതിർപക്ഷത്തെ വാളുകൾ എടുത്തുകൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യാനോ അള്ളാഹുവിന്റെ കൽപ്പന കിട്ടാതെ നബിതങ്ങൾ തുനിഞ്ഞിട്ടില്ല എന്ന കാര്യം നാം ഓർക്കണം. പക്ഷേ ഇവിടെ ഇസ്ലാമിനെ പറയുന്ന ആളുകൾ ഇസ്ലാം യുദ്ധക്കൊതിയന്മാരാണ്, ഇസ്ലാം എന്നും യുദ്ധത്തിലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇസ്ലാം യഥാർത്ഥത്തിൽ ബദർ യുദ്ധം തുടങ്ങിയത് തന്നെ ഇസ്ലാമിന് കൃത്യമായിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങൾക്ക് കൃത്യമായിരിക്കുന്ന വഹി ഇറങ്ങിയതിനു ശേഷം മാത്രമാണ് ആ ബദർ യുദ്ധത്തിലേക്ക് കടന്നത്. അതിൽ തന്നെ ബദ്രിയുദ്ധം കൂട്ടിക്കൊണ്ട് ഇസ്ലാമിന്റെ മുഴുവൻ യുദ്ധങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആകെ മരണപ്പെട്ട വ്യക്തികളുടെ എണ്ണം 1000 മാത്രമാണ്, അല്ലെങ്കിൽ 1000 വ്യക്തികൾ മാത്രമാണ് മരണപ്പെട്ടത്. എന്നാൽ ഇസ്ലാമിനെ ഇന്ന് ക്രൂരമായി കൊണ്ട് ഇസ്ലാമിനെതിരെ ഇസ്ലാമോഫോബിയ നടത്തുന്ന ആളുകൾ, അവര് പറയുന്ന ആളുകൾ, അത്തരം ആളുകൾ ചെയ്തിരിക്കുന്ന യുദ്ധം അല്ലെങ്കിൽ 2nd World War കുറിച്ച് നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ യുദ്ധങ്ങളിലേക്ക് കൊല്ലപ്പെട്ടതെങ്കിൽ ഇസ്ലാമിൽ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാം ഒരു മനുഷ്യനെ വാളെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ബോംബെടുത്തുകൊണ്ട് ആ മനുഷ്യന്റെ പിന്നാലെ പോയിട്ട് നീ ഇസ്ലാം സ്വീകരിക്കടാ എന്ന് ഒരിക്കലും എവിടെയും പറയുന്നില്ല. ഇവിടെയാണ് നമ്മൾ ഇസ്ലാമിനെ പറ്റി പഠിക്കേണ്ടത്. അതുപോലെ തന്നെ 124,000
അമ്പിയാക്കളെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. അതിൽ 315 നബിമാര് ഇറങ്ങിച്ചെന്ന സമുദായത്തിൽ നിന്നും കേട്ടത് ആക്ഷേപ ഹാസ്യത്തിന്റെയും വിമർശനാത്മകമായ പരിഹാസങ്ങൾ മാത്രമായിരുന്നു. എങ്കിൽ കൂടി ആ അമ്പിയാക്കൾ അത്തരം കാര്യങ്ങളെ ഒരു പ്രധാന ഒരു പ്രശ്നമായിട്ട് കാണാതെ അതൊക്കെ അതിജയിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഈ ലോകത്ത് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം ഈ ലോകത്ത് പരക്കാൻ വേണ്ടി അവിടുന്ന് ത്യാഗോജനമായ ജീവിതം നയിച്ച ഒരുപാട് നബിയ ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് നാം ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇസ്ലാം അല്ലാഹു തആല നമുക്ക് യഥാർത്ഥ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ മുത്തഖികൾ നമ്മെ ഉൾപ്പെടുത്താൻ നമ്മെ നമുക്ക് തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.